ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഫ് എസ് കെ മീഡിയ. ദിസ് ഇസ് വോയിസ് എഫ് എസ് കെ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ലോഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെയുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ്. പക്ഷേ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം അതൊരു ക്യാമ്പസാണ്, ആർ വി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ തന്നെ ആർ വി എസ് ഐ എം എസ് ആർ എന്ന് പറയുന്ന ഒരു ക്യാമ്പസാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം വളരെ രസകരമായതാണ്, അത് ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ക്യാമ്പസിലാണുള്ളത്. ക്യാമ്പസിൻ്റെ അകത്ത് കയറി നമ്മളിപ്പോൾ ക്യാമ്പസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പിള്ളേർ അഡ്മിഷന് വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്യാമ്പസിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഞാൻ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള കാരണവും അതെല്ലാം കൂടി നമുക്ക് ഈ ക്യാമ്പസ് എല്ലാം കണ്ട് അടിച്ചുപൊളിക്കാം. ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിലെ സുളൂർ എന്ന സ്ഥലത്ത്, കോയമ്പത്തൂർ തിരുച്ചി ഹൈവേക്ക് അടുത്തായാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ആർ വി എസ് ക്യാമ്പസിലെ മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. കാരണം അവിടെ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി എനിക്ക് മോരും വെള്ളമൊക്കെ തന്നിട്ടാണ് എന്നെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ നമ്മൾ സൈനും അതുപോലെ തന്നെ നമ്മുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും അവിടെ കൊടുക്കണം. കാരണം അത്രയും സ്ട്രിക്റ്റായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ് ഈ ക്യാമ്പസിൽ കാണാൻ കഴിയുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആർ വി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഞാൻ അവിടെ കയറി വരുമ്പോൾ തന്നെ അവരുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ബോർഡിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആർ വി എസിൻ്റെ മെയിൻ പോർട്ടായിട്ട് അവർ പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഡിജിറ്റൽ എറ, അതായത് ഡിജിറ്റൽ എറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ. ഈ ആർ വി എസ് ക്യാമ്പസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന യു ജി പി ജി എല്ലാ കോഴ്സുകളും അവർ ഡിജിറ്റലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് പഠനത്തോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളേജ് കുട്ടികളിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇത് ഡിജിറ്റൽ യുഗമാണ്, അപ്പോൾ ആ ഒരു ട്രെൻഡോട് അനുസരിച്ച് പോവുക. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളുണ്ട് യു ജി, അതുപോലെ തന്നെ പി ജിയിലും ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളുണ്ട്. പിന്നെ ആർ വി എസിൽ വരുന്ന ഒരു മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ആർ വി എസ് ഐ എം എസ് ആർ, അതായത് അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. അതിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എം ബി എ ആണ്. എം ബി എയിൽ അവർ ഫോക്കസ് ചെയ്യുന്ന സ്ട്രീം എന്ന് പറയുന്നത് ബിസിനസ് അനാലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അപ്ലൈഡ് ഫിനാൻഷ്യൽ ലോജിസ്റ്റിക്സ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, പിന്നെ അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അങ്ങനെ പല സ്ട്രീമുകളും വരുന്നുണ്ട്. ഇങ്ങനെ ലോട്ട് ഓഫ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് നമ്മുടെ ആർ വി എസ് ക്യാമ്പസ്. അപ്പോൾ ആർ വി എസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർ വി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് എം ബി എ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ഐ എം എസ് ആറും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന ടൈമാണ്. ഒരുപാട് കുട്ടികൾ അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിന് വേണ്ടി മറ്റൊരു സെല്ലിൽ നിന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളൊരു ബോർഡ് കാണിച്ചു തരാം. ഇത് ഈ ഒരു തല മുതൽ ഈ ഒരു തല വരെ നീണ്ടു കിടക്കുന്നൊരു ബോർഡ്. ഈ ബോർഡിൽ എന്തായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പേര്, അവർ പഠിച്ച കോഴ്സ്, അതുപോലെ തന്നെ അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ള കമ്പനികൾ. ഇത്രയും കമ്പനികളാണ് ആർ വി എസിൽ 600+ സ്റ്റുഡൻസിന് ഇവർ ഓൾറെഡി പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇത്രയും കമ്പനികൾ അവർ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ. അതിൽ ഫേമസ് ആയിട്ടുള്ള അക്കോഡ്, ആമസോൺ, ഗോദ്രേജ്, വിപ്രോ, അങ്ങനെ ഒരുപാട് കമ്പനികൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ആ തല മുതൽ ഈ തല വരെ 600+ കുട്ടികളുടെ പേരും വിവരങ്ങളാണ്, അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയ കമ്പനികളും അവർ പഠിച്ച കോഴ്സുകളാണ്. നമുക്ക് അത് അതുവരെ ഒന്ന് നടന്നു നോക്കാം. ചുമ്മാ അതിൽ BSc BCOM അങ്ങനെ MBA BC അങ്ങനെ പല എല്ലാ കോഴ്സുകളും പഠിച്ചവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത് നമുക്ക് കാണാം. ഇതൊക്കെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുള്ളത് കാരണം കുട്ടികൾക്ക് അത്രയും അട്രാക്റ്റ് ആവും. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് കാണും, ഇത്രയും സ്റ്റുഡൻസിന് ഇവർ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പേരും വിവരങ്ങളാണുള്ളത്.
ഞങ്ങളിരിക്കുന്നത് ആർ വി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അഡ്മിഷൻ സെല്ലിലാണ്. ഇവിടെ അഡ്മിഷൻ രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് എൻക്വയറി ചെയ്യും, അതുപോലെ തന്നെ അഡ്മിഷനൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ വേണ്ടിയിരിക്കുന്ന സ്റ്റാഫാണ്, അപ്പോൾ അവരോടൊന്ന് ചോദിച്ചു നോക്കാം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, എന്തുകൊണ്ടായിരിക്കും ആർ വി എസ് ഐ എം എസ് ആർ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനെ പറ്റി വ്ളോഗ് ചെയ്യുന്നത്. അതിനുള്ള മെയിൻ റീസൺ അല്ലെങ്കിൽ ഈ വ്ളോഗ് അല്ലെങ്കിൽ എന്നെ ആർ വി എസ് ഐ എം എസ് ആറിലേക്ക് എത്തിച്ചത് ഒരു ഇന്റർനാഷണൽ പ്രൊജക്റ്റാണ്, അഥവാ ആർ വി എസ് ഐ എം എസ് ആർ പ്രസന്റ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സർവേകൾ, ആ ഇന്റർനാഷണൽ പ്രൊജക്റ്റാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇതൊരു പൈലറ്റ് ഫിലിമാണ്. ഈ ആർ വി എസ് ഐ എം എസ് ആറിൻ്റെ മാനേജ്മെന്റ് ട്രസ്റ്റി ആയിട്ടുള്ള കെ സെന്തിൽ ഗണേഷ് സാറ് അവിടുത്തെ എം ബി എ സ്റ്റുഡൻസിൻ്റെ സ്കിൽസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ സ്കിൽസ് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നൽകിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ സെർവുകൾ. ഇതൊരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റാണ്, അതുപോലെ തന്നെ ഒരു പൈലറ്റ് ഫിലിമാണ്. ഇനി ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശ്രമങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ സെർവുകൾ എന്ന് പറയുന്ന ഈ പൈലറ്റ് ഫിലിം അഥവാ അല്ലെങ്കിൽ ഈ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റിൻ്റെ ഓൾമോസ്റ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവും ഈ കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ്, അഥവാ ആർ വി എസ് ഐ എം എസ് ആറിലെ സ്റ്റുഡൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഈ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ സ്കിൽസ് പുറത്തെടുക്കാൻ നൽകുന്ന ഏറ്റവും ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന് ഡയറക്ടർ സമന്യു സതീഷ് എന്ന് പറയുന്ന ആൾ ഇവിടുന്ന് തന്നെ പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ അഭിനയിക്കുന്ന ആളുകളായാലും ഇതിൻ്റെ പിന്നിലുള്ള ടെക്നീഷ്യൻസ് ആയാലും ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ കാസ്റ്റും ക്രൂവും ഈ കോളേജിലെ സ്റ്റുഡൻസ് തന്നെയാണ്. അതുതന്നെയാണ് ഈ ആർ വി എസ് ഐ എം എസ് ആറിൻ്റെ ഈ ഡിജിറ്റൽ സെർവുകൾ എന്ന് പറയുന്ന ഈ പൈലറ്റ് ഫിലിമിൻ്റെ ഏറ്റവും മെയിൻ പ്രത്യേകത. ആർ വി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഒരു ഭാഗമാണ് ആർ വി എസ് ഐ എം എസ് ആർ എന്ന് പറയുന്നത്. ആർ വി എസ് സ്റ്റാൻഡ്സ് ഫോർ ലക്ഷ്മണവേൽ സുബ്രഹ്മണ്യം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. അതിൻ്റെ ഒരു ഭാഗമാണ് ആർ വി എസ് ഐ എം എസ് ആർ, അഥവാ ആർ വി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇപ്പോൾ നമ്മൾ ഇനി ഏകദേശം ഒരുപാട് നമുക്ക് ഈ കോളേജിൽ കവർ ചെയ്യാണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഒരുപാട് കറങ്ങാനുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് ഈ ആർ വി എസ് ഐ എം എസ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് ഏകദേശം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആർ വി എസ് ക്യാമ്പസിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ആർ വി എസിൻ്റെ ഏറ്റവും ബ്യൂട്ടിയായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദ കോളേജ് ഇസ് ഓൾമോസ്റ്റ് കവേർഡ് വിത്ത് ലോട്ട് ഓഫ് ട്രീസ്. കാരണം ഒരുപാട് തണലേക്കുന്ന മരങ്ങൾ, ഒരു വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഓരോന്ന് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് സാധാരണ ക്യാമ്പസുകളെ പോലെ മരങ്ങളെല്ലാം വെട്ടിത്തെളിച്ചിട്ട് ഒരുപാട് വലിയ ക്യാമ്പസ് ഇങ്ങനെ കാണിക്കാമെന്നുള്ളതല്ല. ക്യാമ്പസിൻ്റെ എൻട്രൻസ് മുതൽ ഓൾമോസ്റ്റ് ദ ക്യാമ്പസ് മൊത്തം മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽനെസ്സും ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു പച്ചപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാം. നമുക്ക് അങ്ങനെ ഈ ക്യാമ്പസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് ഈ കാലാവസ്ഥ ചൂടോ ഒന്നും അങ്ങനെ അറിയുന്നില്ല. ആ ഗ്രൗണ്ടിൽ മാത്രമാണ് അത് ചൂടുള്ളത്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും എത്രയോ മരങ്ങൾ, തണൽ മാത്രമാണ് ഈ ക്യാമ്പസിലുള്ളത്. അത് കുട്ടികൾക്കും അതൊരു എനർജി ആകുന്ന കാര്യമാണ്, ആ ഒരു ഫീൽനെസ്സിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെയൊക്കെ ചോട്ടിൽ നിന്ന് പഠിച്ചു നിൽക്കുക. കാരണം ക്ലാസ് മുറികളുടെ അരികത്തുകൂടി വരെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിലേക്കും ആ ഒരു മരത്തിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കുമ്പോഴൊക്കെ അതൊരു ഫ്രഷ്നെസ് തരും. അത്
ക്യാമ്പസ് ഇത്ര ഭംഗിയായി സൂക്ഷിക്കാനുള്ള കാരണം ഈ ഭംഗിക്കുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളും ഈ ഒരു ഗാർഡൻസ് ഒക്കെ തന്നെയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം ഞാനിപ്പോൾ കണ്ടു അവർ തൊട്ട് നനച്ചുന്നതും അത് ക്ലീൻ ചെയ്യുന്നതൊക്കെ കണ്ടു. രണ്ട് മൂന്ന് സ്റ്റാഫ് അതിനായിട്ട് തന്നെ അവർക്കുണ്ട് ഈ ഭംഗി ഇതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് നോട്ടീസ് ബോർഡുകളുണ്ട്. ഇതൊരു നോട്ടീസ് ബോർഡിൻ്റെ ഏരിയയാണ്. ഓരോ നോട്ടീസ് ബോർഡിനും ഓരോ പർപ്പസാണ്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് ഓരോ സൈൻ ബോർഡുകളാണ്. ഓരോ ഭാഗത്തേക്കുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴി കാണിക്കുന്ന സൈൻ ബോർഡാണ്. ഇങ്ങനെ സൈൻ ബോർഡ് ഇവിടെ നിറയുണ്ട്. അതല്ലാതെ വേറെ കുറച്ച് നോട്ടീസ് ബോർഡൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ നോട്ടീസ് ബോർഡാണെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എക്സാമിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് വെക്കാനുള്ള നോട്ടീസാണ് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ വേറെ നോട്ടീസ് കാണുന്നുണ്ട്, അത് ഇവരുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ നോട്ടീസ് ബോർഡിൽ അവരിടാറ്. ഇപ്പോൾ നമുക്കിതിൽ കാണാം സ്കൂളൊക്കെ മുന്നിട്ട് ഡിബേറ്റ് ബജറ്റ് 2019 അങ്ങനെ കോളേജ് നടക്കുന്ന ഓരോ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെയാണ് ഈ നോട്ടീസ് ബോർഡ്. ഇനി അവിടെ വേറെ നോട്ടീസ് ബോർഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഈ നോട്ടീസ് ബോർഡ് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോട്ടീസ് ബോർഡാണ്. ഇതിൽ അവർ കുട്ടികളുടെ ട്രെയിനിങ് പ്ലേസ്മെൻറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ ഓരോ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർക്കാണ് പ്ലേസ്മെൻറ്റ് ഉള്ളത്, ഏതൊക്കെ പിള്ളേർക്കാണ് ട്രെയിനിങ് ഉള്ളത്, അങ്ങനെയൊക്കെ അതിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം അതും കാട്ട് ചെയ്ത്. പിന്നെ വേറെ നോട്ടീസ് ബോർഡ് കൂടി ഉണ്ട്, കുറച്ചുകൂടി വലിയ നോട്ടീസ് ബോർഡാണ്. ഇത് പുറത്തുനിന്നുള്ള കോളേജിൻ്റെ ഇൻവിറ്റേഷൻസ്, അവരുടെ കോളേജിലുള്ള പ്രോഗ്രാംസ്, പുറത്തു നിന്നുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ ഇൻവിറ്റേഷൻസും നോട്ടീസൊക്കെ വെക്കുന്ന നോട്ടീസ് ബോർഡാണിത്. ഇതിലിപ്പോൾ കുറേ നോട്ടീസ് ബോർഡ് കാണാമെന്നുണ്ടെങ്കിലും ഈ പ്രോഗ്രാംസ് കഴിഞ്ഞു പോയ പ്രോഗ്രാംസാണ്. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് RVS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഒന്നാമത്തെ ഗ്രൗണ്ടിലൂടെയാണ്. ഇത് തന്നെ വലിയ ഗ്രൗണ്ടാണ്, പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ഗ്രൗണ്ട് കൂടി ഉണ്ടെന്നാണ് അവരോട് പറഞ്ഞത്. ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് കോർട്ടുണ്ട്, ഒരു ടെന്നീസ് കോർട്ടും അതുപോലെ തന്നെ വോളിബോൾ കോർട്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ RVS മെയിൻ ഗ്രൗണ്ടിലെത്തി. ഇതാണ് RVS മെയിൻ ഗ്രൗണ്ട്. ഒന്നാമത്തെ ഗ്രൗണ്ടിനേക്കാളും ഒരു ഇരട്ടി വലുപ്പമുള്ള RVS മെയിൻ ഗ്രൗണ്ട്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ക്യാൻറ്റീനാണ്. ഇതൊരു ക്യാൻറ്റീൻ അല്ല, RVS ക്യാമ്പസിൻ്റെ അകത്തേക്ക് സെൻട്രലായിട്ട് ഈ ഒരു മരത്തിൻ്റെ തണലത്ത് ഈ ഒരു ഫ്രഷ്നെസ്സിൻ്റെ കീഴേ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കുകയാണ്. ഇത് RVS ക്യാമ്പസിലെ സ്റ്റഡി സെൻ്ററാണ്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ്. കാരണം ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു ഫ്രീ മൈൻഡിൽ നിന്ന് പഠിക്കാം. കാരണം ഈ ഒരു തണലത്തും അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സിലേക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ അതൊരു വേറെ സുഖമാണ്. കാരണം ഇവിടെ അങ്ങനെ ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ചായിരുന്നു, അപ്പോൾ എനിക്കങ്ങനെ ചൂടോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം അത്രയും മരങ്ങളും അതിൻ്റെ തണലും ഒക്കെയാണ് ഇവിടെ. RVS ലൈബ്രറി കയറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈബ്രറി ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മളൊന്ന് നിർബന്ധിച്ചപ്പോൾ അവർ നമുക്ക് ജസ്റ്റ് ലൈബ്രറി ഒന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു മടിയും കൂടാതെ തുറന്നു തന്നു. നമുക്ക് ലൈബ്രറിയിലൂടെ നടക്കാം. ഭയങ്കര ആ കുട്ടികളൊന്നും ഇല്ലാത്തത് ഭയങ്കര സൈലൻസാണ്. നമുക്ക് ചുമ്മാ ലൈബ്രറിയൊക്കെ നോക്കി നടക്കാം. സാധാ പുസ്തകങ്ങളുടെ ലൈബ്രറി മാത്രമല്ല, ഇവിടെ ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്. നമുക്ക് ഇൻ
ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്തിട്ട് വായിക്കാനുള്ള സൗകര്യം ഇവിടെ ചുരുക്കിയിട്ടുണ്ട്. എന്തായാലും വെറൈറ്റി ആയി നമുക്ക് ഇവിടെ നിന്ന് കിട്ടാത്ത റെഫറൻസ് നമുക്ക് ഇന്റർനെറ്റിൽ തപ്പി എടുക്കാം. ഞാനിങ്ങനെ ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ് നടന്നു വന്നേക്ക് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയപ്പെട്ടത് കലാം ഹാൾ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ RVSIMSR പണിതു വെച്ചിട്ടുള്ളതാണ് കലാം ഹാൾ. അഥവാ കുട്ടികളുടെ ഇൻഡോർ പ്രോഗ്രാമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കലാം ഹാൾ ഉപയോഗിക്കുന്നത്. ഈ കലാം ഹാൾ ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്ത് കാണാം. RVSൻ്റെ ഒരുപാട് ബസ്സുകളുണ്ട്, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഇത്രയും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊരു അത് വേറെ സെക്ഷനായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഭാഗവും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്, അത്രയും ഡിസിപ്ലിനോട് കൂടിയാണ് അവർ കീപ്പ് ചെയ്ത് പോകുന്നത്. അത് നമുക്ക് ഈ കോളേജിൽ വന്നാൽ മനസ്സിലാവും. കാരണം ഓരോന്നും അതിൻ്റേതായ രീതിയിൽ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. അതായത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ബസ്സും അതുപോലെ തന്നെ ട്രാവലിംഗ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ട്രാവൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കണ്ട അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ലൈബ്രറി, കുട്ടികൾക്ക് പഠിക്കാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം, അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളും തണലുകളും, അങ്ങനെ ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയറിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് RVS ക്യാമ്പസ്. ഇത് RVS ക്യാമ്പസ് കുട്ടി ബസ്, ഇത് കോളേജ് ബസ്സാണ്, ഇത് RVS സ്കൂളാണ്. RVS ക്യാമ്പസിലെ ബസ്സിൻ്റെയൊക്കെ ഡ്രൈവേഴ്സ് അവരിവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് സംഭവിച്ചു. അവരിങ്ങനെ ഇലക്ഷൻ്റെ ടൈമല്ല, അത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ എന്തെങ്കിലും അവരുടെ സംസാരമൊക്കെ നടക്കട്ടെ. അപ്പം എന്തായാലും സാഹചര്യം നന്ദി. ആ ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന RVSIMSR മെസ്സിൻ്റെ മുന്നിലാണ്. ഞാൻ ലഞ്ച് ടൈം ആയേക്ക് ഞാൻ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. നേരത്തെ ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു ഒന്നും വേണ്ട, നമ്മുടെ വകയാണ് ഇന്നത് ഫുഡ്. പക്ഷേ അവർ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവരെന്നെ നിർബന്ധിച്ചിട്ട് എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം അവരെന്നെ അത്രയും ഒരു അതിഥി എന്നുള്ള രീതിയിൽ, അതിനേക്കാൾ പുറമെ ഞാൻ അവരിലൊരു അംഗത്വം എന്നുള്ള രീതിയിലാണ് എന്നെ അവർ ട്രീറ്റ് ചെയ്തത്. ഞാനിവിടെ വന്നപ്പോൾ അതിശയിച്ചു പോയി. കാരണം ഇവിടെ കേരള ഫുഡ്, നോർത്ത് ഇന്ത്യൻ ഫുഡ്, തമിഴ്നാട് ഫുഡ്, എല്ലാ തരം ഫുഡും അവൈലബിളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കഴിക്കാം. പക്ഷേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എത്ര ചൂടിനും അവർ നമുക്ക് എയർ കണ്ടീഷൻ ഫാൻ എല്ലാം ചെയ്തിട്ട് നമ്മൾ കൂളാക്കി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നീറ്റായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഓ, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരള ഫുഡ് എടുത്ത് എനിക്ക് ഇവിടെ വന്നപ്പോൾ കേരള ഫുഡ് കഴിക്കാൻ പറ്റും. എന്നാൽ കഴിച്ചിട്ട് ഇനി ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് IMSR-ലേക്കാണ്, അതായത് RVS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള IMSR-ലേക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ആ IMSR-ആണ് നമ്മൾ ഇവിടെ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റായിട്ടുള്ള ഡിജിറ്റൽ സർവേകൾ നടത്തുന്നത്. അതായത് ഓൾമോസ്റ്റ് അതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത് ഇവിടെ ഇവിടുത്തെ MBA സ്റ്റുഡൻസ് തന്നെയാണ്. ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള സമന്യു സതീഷ് എന്ന് പറയുന്ന സ്റ്റുഡൻ്റാണ് അതിൻ്റെ ഡയറക്ടർ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് RVSIMSR-ലേക്കാണ്. RVS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള RVSIMSR-ലേക്ക്. ഇവിടെയാണ് RVSൻ്റെ MBA ഭാഗമുള്ളത്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ബിൽഡിംഗ് ആണ് RVSലെ ഹൃദയഭാഗമായിട്ടുള്ള RVSIMSR അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇവിടെയാണ് RVSലെ MBA ഭാഗമുള്ളത്. ഇവിടുത്തെ MBA സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ് അഥവാ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റാണ് നമ്മുടെ ഡിജിറ്റൽ സിറകുകൾ.
നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ സിറുകൾ എന്ന് പറയുന്ന ഒരു പൈലറ്റ് ടീമാണ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രൊജക്റ്റ് ആണ്, അത്രയും വേൾഡ് വൈഡ് അത്രയും സ്വീകാര്യത കിട്ടിയ ഒരു പ്രൊജക്റ്റാണ് ഡിജിറ്റൽ സിറുകൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഒരു പൈലറ്റ് ഫിലിം ആണെങ്കിലും ഇനി അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അതിൻ്റെ സാധ്യതകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും വരും, കുറച്ച് ടൈം എടുത്താൽ അത് വരും. ഇവിടെ നല്ല കാമൺ ആയിട്ടുള്ളതാണ് ഒരു ഏരിയ തന്നെയാണ്, സ്റ്റുഡൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ശരിക്കും ഇതാണ് ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് IMSR ഒന്ന് ചുറ്റി കാണാം. ഓക്കെ, ഈ സൈഡിലൂടെ ഉള്ളതെല്ലാം ക്ലാസ് റൂമുകളാണ്. ഇപ്പം ഞാൻ പോകുന്നത് RVS ഗസ്റ്റ് ഹൗസിലേക്കാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ അവരോട് ചോദിച്ചു എങ്ങനെയാണ് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പുറത്ത് റൂം എടുക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അതൊന്നും വേണ്ട, ഞങ്ങളുടെ ഗസ്റ്റാണ്, അപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരോട് നിർബന്ധിച്ചു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകണം, നമുക്ക് അവരുടെ ഗസ്റ്റ് ഹൗസ് കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് അവരുടെ റൂമ്, കളാറില്ല, ഞാൻ മറ്റേക്കാണ്. AC സൗകര്യം എല്ലാം കൊണ്ട് അടിപൊളി റൂമാണ്. ഒരു കിച്ചൺ ഉണ്ട്, ഒരു ഹാള്, ഒരു ടേബിള്, നല്ലൊരു റൂമാണ് തന്നിട്ടില്ല എനിക്ക്. എനിക്കും റൂമല്ല, ഇതൊരു വീടിൻ്റെ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റാണ്, വേറാറില്ല. സ്റ്റാഫൊക്കെ തങ്ങുന്ന ഗസ്റ്റ് ഹൗസ് ആണത്, അത് അവർ എനിക്ക് വേണ്ടി തന്നു. ഇവിടെ കിച്ചൺ, എല്ലാ സൗകര്യമുള്ളൊരു മുറി. എന്തായാലും ആവേശത്തോട് വലിയൊരു നന്ദി പറയണേ, ഞാൻ പുറത്ത് റൂം എടുക്കേണ്ട ആളായിരുന്നു. എന്തായാലും അവര് എനിക്ക് റൂം തന്നു. ഇനി നമുക്ക് എന്തായാലും RVS ഒന്ന് ചുറ്റി കറങ്ങിക്കാം. അപ്പോൾ നമ്മൾ RVS ക്യാമ്പസ് ഏകദേശം മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ വിചാരിതായിട്ട് ഒരാൾ കണ്ടുമുട്ടിയാൽ വേറെ ആരുള്ള നമ്മുടെ ഡിജിറ്റൽ സിറുകളുടെ ഡയറക്ടർ സമന്യു സതീഷ്. ഇതാണ് നമ്മുടെ RVS IMSR പ്രസൻറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ സിറുകളുടെ ഡയറക്ടർ സമന്യു സതീഷ്. IDS എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പം നമ്മളുടെ ഡിജിറ്റൽ സിറകുകൾ അടുത്ത് തന്നെ റിലീസിന് ഒരുങ്ങുന്നതാണ്. നമ്മളെ ആദ്യം തന്നെ ഇവനോട് താങ്ക്സ്, ഫൈസിനോട് താങ്ക്സ് പറയുന്നു. ഈ ബ്ലോഗ് ഇവിടെ എത്തിച്ചേരാനുള്ള ഒരുപാട് താങ്ക്സ്. ഈ RVS IMSR ഗ്രൂപ്പിനും താങ്ക്സ് പറയുന്നു. നമ്മളെ പ്രൊഡക്ഷൻ നമ്മളെ ഈ ഡിജിറ്റൽ സിറകുകൾ അടുത്ത് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ഓക്കെ, താങ്ക്സ്. അപ്പോൾ എന്തായാലും ഡിജിറ്റൽ സിറുകൾ വലിയൊരു വിജയം തീരട്ടെ. താങ്ക് യു, താങ്ക്സ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ വ്ളോഗോട് അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ, അത് നിർദ്ദേശങ്ങളായാലും കുറ്റങ്ങളായാലും എന്ത് ആയാലും തന്നെ ആയാലും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എല്ലാവരും കറക്റ്റ് ടൈമിന് കിട്ടാനും മറക്കരുത്. അപ്പോൾ ദിസ് ഇസ് സൈനിങ് ഓഫ് ഫൈസ് FSK. ബൈ ബൈ.